നമസ്കാരം മലയാളി വാർത്ത ഇന്തപ്തിലേക്ക് സ്വാഗതം കാലം സമവാക്യങ്ങൾ മാറ്റിയെഴുതും ചിലത് മാറാതെയും നിൽക്കും ചരിത്രം പലതും വഴിമാറ്റും പശ്ചിമേഷ്യയിലെ ശക്തരായ ഇറാനും ഇസ്രയേലും ഇന്നും കാണുന്ന ശത്രുക്കളല്ലായിരുന്നു സൗഹൃദം ആഘോഷിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇവർക്ക് രണ്ടുപേർക്കും മറ്റെല്ലാ അറബ് രാജ്യങ്ങളും ഇസ്രയേലിനോട് മുഖം തിരിച്ചു നിന്നപ്പോഴൊക്കെ ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യങ്ങളായിരുന്ന ഇറാനും തുർക്കിയും ആ രാജ്യവുമായി ഉറ്റ ചങ്ങാത്തം സൂക്ഷിച്ചു ഇന്നത്തേതിന് വിപരീതം ഇന്ന് ഇസ്രായേൽ നേരെ പരിധിവിട്ട ശബ്ദമുയർത്താൻ മറ്റ് അറബ് രാജ്യങ്ങളെല്ലാം തയ്യാറാവാതിരിക്കുമ്പോൾ ആയുധങ്ങളുടെയും എതിർപ്പിന്റെയും ഭാഷയിൽ മുമ്പിലാണ് ഇറാനും തുർക്കിയും ആയിരത്തി നാൽപ്പത്തി എട്ടിൽ അതിർത്തികൾ നിർണ്ണയിക്കപ്പെടാതെ ഉടമസ്ഥാവകാശം പരിഹരിക്കപ്പെടാതെ ജൂതന്മാർ ഇസ്രായേൽ രാഷ്ട്രമുണ്ടാക്കി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു ബ്രിട്ടീഷ് സൈന്യം ദൌത്യം അവസാനിപ്പിച്ച് മേഖല വിട്ടതോടുകൂടിയായിരുന്നു ഇത് ഇസ്രായേലുമായുള്ള തർക്കത്തിൽ സ്ഥലവും ആളുകളെയും നഷ്ടപ്പെട്ട ഫലസ്തീൻ ജനതയോർത്ത് അറബ് രാഷ്ട്രങ്ങൾ കണ്ണീരൊഴുക്കി ജൂതന്മാർ അനധികൃതമായി മേഖല പിടിച്ചെടുത്തു എന്ന കാട്ടി അവർ പരസ്യമായി ഇസ്രായേലിന് നേരെ യുദ്ധത്തിനിറങ്ങി നീണ്ടകാലം അറബ് സഖ്യങ്ങളുമായി യുദ്ധത്തിലായിരുന്നു ഇസ്രായേൽ പക്ഷേ തുർക്കിയും ഇറാനും അന്നൊന്നും തന്നെ ഇസ്രായേലിന്റെ എതിർച്ചേരിയിലേക്ക് വന്നതേയില്ല മാത്രമല്ല വളരെ അടുത്ത സൗഹൃദത്തിലേക്ക് ഇരു രാജ്യങ്ങളും വരികയും ചെയ്തിരുന്നു നൂറ്റാണ്ടുകളോളം പേർഷ്യൻ എന്ന പേരിൽ അറിയപ്പെട്ട മേഖലയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വരെ ഭരണം നടത്തിയത് പഹ്ലോയി രാജവംശമാണ് ആഭ്യന്തര ഭരണാധികാരിയായ റസാഷ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ഇറാൻ എന്ന പേര് മാറ്റി രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ഇറാനിൽ ആംഗ്ലോ സോവിയറ്റ് അധിനിവേശമുണ്ടായി റെസ് ഷായുടെ അധികാരം നഷ്ടപ്പെട്ടതിനാലാണ് ഇത് കലാശിച്ചത് തുടർന്ന് റസ ഷായുടെ മകനും പഹ്ലവി രാജഭരണത്തിലെ അവസാന ഭരണാധികാരിയുമായിരുന്ന മുഹമ്മദ് റസാബ് പഹ്ലവി ആയിരത്തി അധികാരത്തിൽ വന്നു ഇംഗ്ലീഷുകാർ അദ്ദേഹത്തെ ദി ഷാ എന്ന് വിളിച്ചു സർക്കാരിൽ ഷായ്ക്ക് കീഴിൽ പ്രധാനമന്ത്രിയുമുണ്ടായിരുന്നു മുഹമ്മദ് റസ് പഹ്ലവിയുടെ ഭരണകാലത്ത ബ്രിട്ടീഷ് ഉടമസ്ഥയിലുള്ള എണ്ണ വ്യവസായവും പ്രധാനമന്ത്രി മുഹമ്മദ് മൊസാദ് ദേശസാദ്കരിച്ചിരുന്നു അതിന് ഇറാൻ പാർലമെന്റിന്റെ പിന്തുണ ഉണ്ടായിരുന്നു മൊസാദിഗിനുള്ള പിന്തുണ ഷായെ ചൊടിപ്പിച്ചിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്നിൽ മൊസാദിഗിനെതിരെ പട്ടാള അട്ടിമറി നടന്നു ഭരണം പൂർണമായും ഷായുടെ നിയന്ത്രണത്തിൽ വന്നു അതിന് ചരടു അമേരിക്കയും ബ്രിട്ടനുമായിരുന്നു പകരമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലെ കൺസോർഷ്യം കരാറിലൂടെ വിദേശ എണ്ണ കമ്പനികളെ ഷാ രാജ്യത്തിന്റെ വ്യവസായത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും പടിഞ്ഞാറൻ ശക്തികളുടെ പിന്തുണയുള്ള സ്വേച്ഛാധിപത്യ സ്വഭാവമുള്ള ഭരണമാണ് ഷാ കാഴ്ചവെച്ചത് അക്കാലത്ത് പടിഞ്ഞാറൻ റഷ്യൻ ഏറ്റവും അധികം ജൂതലുള്ളത് ഇറാനിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഐക്യരാഷ്ട്രസഭ ഫലസ്തീൻ വിഭജിച്ച ഇസ്രായേൽ ഫലസ്തീൻ രാഷ്ട്രങ്ങൾ ഉണ്ടാക്കാൻ പദ്ധതി നിർദ്ദേശിച്ചപ്പോൾ അതിനെതിരെ വോട്ട് ചെയ്ത പതിമൂന്ന് രാജ്യങ്ങളിൽ ഇറാനുമുണ്ടായിരുന്നു ആയിരത്തി ഒൻപതിൽ ഐക്യരാഷ്ട്രസഭയിലേക്ക് ഇസ്രായേലിന്റെ അംഗത്വത്തിനെതിരായി ഇറാൻ വോട്ട് ചെയ്തു തുടക്കത്തിലെ ശത്രു നിലപാടിനപ്പുറം പ്രായോഗിക ഭൌമരാഷ്ട്രവും നയതന്ത്ര താൽപര്യങ്ങളും താമസിക്കാതെ ഇറാനേയും ഇസ്രായേലിനെയും അടുപ്പിക്കുകയാണ് ഉണ്ടായത് പരസ്യമായി ഇറാൻ ഇസ്രായേലിനെ അംഗീകരിക്കാൻ വിസമ്മതിച്ചുവെങ്കിലും രഹസ്യമായി അടുപ്പം സൂക്ഷിച്ചു പിന്നീടത് പരസ്യവുമാക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ തുർക്കിക്ക് പിന്നാലെ ഇസ്രായേലിനെ പരമാധികാര രാഷ്ട്രമായി അംഗീകരിക്കുന്ന രണ്ടാമത്തെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായി ഇറാൻ മാറി ഇസ്രായേൽ രാഷ്ട്രമായപ്പോൾ അവരുമായി ഇറാൻ നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തി അറബ് വിദ്വേഷത്തെ ചെറുക്കാൻ ഇസ്രായേലിന് ഇറാന്റെ കൂട്ട് സഹായകമായിരുന്നു അറബ് രാജ്യങ്ങളുടെ സാമ്പത്തിക ഉപരോധത്തിനിടയിലും ഇറാൻ ഇസ്രായേലിന് എണ്ണ വിറ്റു ഇസ്രായേലിന്റെ ദേശീയ സുരക്ഷാ ഏജൻസിയായ മൊസാദ് ഇറാനിലെ ഷായുടെ രഹസ്യ പോലീസ് സേനയായ സവാഖ് രൂപവത്കരിക്കാൻ സഹായിക്കുകയും ചെയ്തു സേനയ്ക്ക് ആവശ്യമായ പരിശീലനവും നൽകി ഇരു രാജ്യങ്ങൾക്കും യു എസിന്റെ പിന്തുണ ഉണ്ടായിരുന്നു എന്നാണ് മറ്റൊരു വാസ്തവം ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ഇസ്രായേൽ എംബസി തുറന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇരു രാജ്യങ്ങളും അംബാസിഡർമാരെ കൈമാറി വ്യാപാര ബന്ധം അഭിവൃദ്ധിയപ്പെടുത്തി സൈനിക സുരക്ഷാ സഹകരണം ഇരുരാജ്യങ്ങൾക്കുമിടയിലും ഉണ്ടായി ആയുധങ്ങൾക്കും സാങ്കേതിക വിദ്യകൾക്കും കാർഷിക ഉൽപ്പന്നങ്ങൾക്കും പകരമായി ഇറാനിൽ നിന്ന് എണ്ണയുടെ നാല്പത് ശതമാനം ഇസ്രായേൽ ഇറക്കുമതി ചെയ്തു ഭരണകൂടം ഇസ്രായേലിനെ പിന്തുണച്ചപ്പോഴും ഇറാനിൽ പല കോണുകളിൽ നിന്ന് ഇസ്രായേലുമായുള്ള സൗഹൃദത്തിൽ എതിർപ്പ് ഉയർന്നിരുന്നു ഫലസ്തീനുകളോട് അലിവായിരുന്ന വലിയൊരു ജനവിഭാഗത്തിനും ഫലസ്തീനികൾക്കു വേണ്ടി രാജ്യത്ത് ഫണ്ട് സമാഹരണം നടക്കാറുണ്ടായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതോടെ ഭരണകൂടം അതിനെ അടിച്ചമർത്താൻ ശ്രമിച്ചു നേതൃത്വം നൽകിയവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഐക്യരാഷ്ട്രസഭയുടെ വിഭജന പദ്ധതിക്കെതിരെ വോട്ട് ചെയ്തുവെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ തുർക്കി ഇസ്രായേൽ രാഷ്ട്രത്തെ അംഗീകരിച്ചു നയതന്ത്ര സൈനിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിനാലാണ് ഇരു രാജ്യങ്ങളും പ്രാധാന്യം നൽകിയത് ഇസ്രയേലിൽ നിന്നും രഹസ്യ വിവരങ്ങൾക്കും സൈനിക പിന്തുണയ്ക്കും പകരമായി പബ്ലിക് റിലേഷൻസ് ക്യാമ്പയിനുകൾ നടത്തിക്കൊണ്ടുപോകാനുള്ള രഹസ്യ ചർച്ചകൾ തുർക്കിയും ഇസ്രായേലും തമ്മിൽ നടന്നിരുന്നു എന്ന് പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ ആറ് ദിവസം നീണ്ട മൂന്നാം അറബ് ഇസ്രയേൽ യുദ്ധത്തിന് ശേഷം അതിനെ അപലപിച്ച തുർക്കി ഫലസ്തീനിലെ അധിനിവേശ മേഖലയിൽ നിന്ന് ഇസ്രയേൽ പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഇസ്രയേലിനെതിരെ അക്രമകാരിയായ രാഷ്ട്രം എന്ന് പരാമർശിക്കുന്ന വോട്ടിംഗിൽ നിന്ന് വിട്ടുനിന്നു ഇസ്രയേലുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിക്കണമെന്ന പ്രമേയത്തെ തുർക്കി ഇത് മൊറോക്കോയിലെ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോൺഫറൻസിന്റെ യോഗത്തിൽ എതിർക്കുകയും ിലെ ഇസ്രായേൽ സംഘർഷത്തിൽ തുർക്കി സർക്കാർ അപലംബിച്ചതോടുകൂടി രാജ്യങ്ങൾക്കും ഇടയിലെ ബന്ധം വഷളായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഫലസ്തീന്റെ സ്വയം നിർണയ അവകാശത്തിന് പിന്തുണ അറിയിച്ചതടക്കമുള്ള നടപടികൾ തുർക്കിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു ഫലസ്തീൻ വിഷയത്തിൽ തട്ടി പലതവണ തുർക്കി ഇസ്രായേൽ പിണക്കവുമുണ്ടായി വീണ്ടും ഇണങ്ങി രണ്ടായിരത്തി പതിനൊന്നോടെ ഇസ്രായേലുമായുള്ള തുർക്കിയുടെ നയതന്ത്ര ബന്ധം മുറിയുകയും സൈനിക സഹകരണം സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു ഇസ്രായേൽ അംബാസിഡറെ തുർക്കി പുറത്താക്കി വീണ്ടും സഹകരണം പുനഃസ്ഥാപിച്ചുവെങ്കിലും എതിർച്ചേരിയില് ആവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷമാണ് കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞത് ഷായെ അട്ടിമറിച്ച മതഭരണകൂടം ഇറാനിൽ അധികാരത്തിലെത്തി ഐത്തുള്ള റൂഹല്ല ഖൊമേനിയുടെ നേതൃത്വത്തിൽ വന്ന ഭരണകൂടം അതുവരെ ഇറാൻ പിന്തുടർന്ന ഇസ്രായേൽ സൗഹൃദ ആശയങ്ങളല്ല പിന്നീട് മുന്നോട്ട് മുന്നോട്ടുവച്ചത് ഫലസ്തീന്റെ മണ്ണിൽ സ്വന്തം താൽപര്യങ്ങൾ നടപ്പിലാക്കാൻ വന്ന അധിനിവേശ ശക്തിയാണ് ഇസ്രായേൽ എന്ന് അവർ പറഞ്ഞു പഠിപ്പിച്ചു ഇസ്രായേലിനെ ചെറിയ സാത്തനെന്നും യു എസിനെ വലിയ സാത്തനമെന്നും ഒക്കെ ഖൊമേനി വിശേഷിപ്പിച്ചിരുന്നു ഇറാനിലെ മതഭരണകൂടത്തെ അംഗീകരിക്കാൻ ഇസ്രായേലും തയ്യാറായിരുന്നില്ല ഇതിന്റെ ഫലമായി ഇറാൻ ഇസ്രയേലുമായുള്ള എല്ലാ ബന്ധങ്ങളും മുറിച്ചു ജൂതരാഷ്ട്രത്തിലേക്കുള്ള യാത്രാ മാർഗങ്ങളും വിമാന സർവീസുകളും നിർത്തി ഇസ്രയേലി എംബസി ഈ ഫലസ്തീൻ എംബസിയുമായി മാറ്റി പശ്ചിമേഷ്യയിൽ തങ്ങളുടെ സ്വാധീനം വിശാലമാക്കാനായിരുന്നു ഇറാന്റെ തീരുമാനം അതേസമയം അനൌദ്യോഗിക സാമ്പത്തിക ബന്ധം ഇറാനും ഇസ്രയേലും തുടർന്നു പോന്നു എന്തായാലും വലിയ രീതിയിൽ ഇപ്പോഴും ശത്രുക്കളായവരുടെ കഥ തുടരുമ്പോൾ ആദ്യം മിത്രങ്ങളായവരിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടി വരും എന്ന് ലോകം മനസ്സിലാക്കിയത് പിന്നീടാണ് എങ്ങനെയാണ് ഒരു കൊടിയ ശത്രുവായി ഇവർ മാറിയത് എന്ന് കാലം വീണ്ടും വീണ്ടും തെളിയിക്കുമ്പോൾ ഇതിനൊക്കെ ഒരു അന്ത്യമില്ലേ എന്ന ചോദ്യവും അവിടെ ഉയർന്നു വരികയാണ്